ഭവസാഗരത്തെ താണ്ടുന്നതിന് സമർത്ഥമായ യോഗം ഭഗം. അത് ആർക്ക് സ്വാധീനമാണോ അവൾ ഭഗവതി, ആർക്ക് സ്വാധീനമാണോ അവൻ ഭഗവാൻ. ഭവസാഗരം, സംസാരസാഗരം, ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ. ഏതൊരു വിദ്വാനാണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന ഭവസാഗരത്തെ തരണം ചെയ്ത് സത്യവസ്തുവിനെ കണ്ടെത്തുവാൻ സമർത്ഥമായ യോഗം സ്വാധീനമാക്കിയിട്ടുള്ളത്, അവൻ ഭഗവാൻ. അതുള്ളവൾ ഭഗവതി. ഹേ ഭഗവതി, വിഷ്ണുവിലാസിനി, വിഷ്ണുവിന്റെ ശക്തിയായി ലീലയായി നിന്ന് ആടുന്നവളെ, വിഷ്ണുലീലയായി മാറുന്നവളെ, ഗിരിവരവിന്ധ്യ ശിരോധിനിവാസിനി, ഗിരിവരൻ പർവ്വതശ്രേഷ്ഠൻ, ഹേ വിന്ധ്യാചലവാസിനി എന്നർത്ഥം. വിന്ധ്യാചലം, ദേശമൊക്കെ പറഞ്ഞാല് മധ്യഭാരതത്തിലാണ്, ഏതാണ്ട് ഭോപ്പാൽ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മധ്യഭാരതം കേട്ടിട്ടുണ്ടാവും. മധ്യഭാരതത്തിലാണ് വിന്ധ്യാചലം. ആ വിന്ധ്യാചലത്തിൽ വസിക്കുന്നവളെ, അവളുടെ കാൽപാദങ്ങളിലേക്ക് പതിവായി രേവ വന്ന് നമസ്കരിക്കും. ഇത് കാളിദാസന്റെ കണ്ണിലൂടെ കാണണം. വിന്ധ്യാചലവാസിനിയെ നമസ്കരിക്കുവാൻ രേവ തത്രപ്പെടുന്നത് കാളിദാസ ഭാവനയിലൂടെ കാണണം. രേവയിലെ ജലത്തുള്ളികൾ കൽക്കുത്തുകളിൽ വന്ന് രേവാതീരത്തുള്ള വിന്ധ്യാചലവാസിനിയെ നമസ്കരിച്ച് പൊട്ടിത്തെറിക്കുന്നൊരു ചിത്രമുണ്ട് കാളിദാസന്റെ ഭാവനയിൽ. രേവാം ദ്രക്ഷസ്യുവല വിഷമേ വിന്ധ്യപാദേ വിശീർണാം. രേവയുടെ കൽക്കുത്തുകളിൽ വന്ന് വീഴുന്നത് രേവാതീരത്തുകൂടെ സഞ്ചരിച്ചാൽ ഇന്നും കാണാം. ഇന്നായതുകൊണ്ട് മാറിപ്പോയിട്ടൊന്നുമില്ല. ഉദയഗിരിക്കോട്ടയും കാളിക്കോയും വിന്ധ്യാചലവാസിനിയും ഒക്കെ ആനന്ദപ്രദങ്ങളായ കാഴ്ചകളാണ്. കാശുണ്ടാക്കി ഇൻഷുറൻസിലും ചേർന്ന്, മെഡിക്കൽ ഇൻഷുറൻസിലും ചേർന്ന് വരാൻ പോകുന്ന രോഗത്തെയും കാത്തിരിക്കുന്ന മലയാളിയോട് പ്രകൃതി ദൃശ്യങ്ങളെപ്പറ്റി പറയുന്നത് എത്ര മൗഢ്യമാണെന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്. ശരിയല്ല. 10 രൂപ ഉണ്ടാക്കിയാൽ അതും കൊണ്ട് ഹിലേയർ ബെല്ലക്കിനെ പോലെ, സോമർസെറ്റ് മോമിനെ പോലെ അടിച്ചു പൊളിച്ച് നടന്ന് ഈ പ്രകൃതിയിൽ ആനന്ദിച്ച് ജീവിച്ച പാശ്ചാത്യനെ അവന്റെ വിഷലിപ്തങ്ങളായ എല്ലാ വികാരങ്ങളിലും അനുകരിക്കുകയും അവന്റെ ബൌദ്ധിക സർജന പ്രക്രിയയിൽ ഒരിക്കലും അനുകരിക്കാതിരിക്കുകയും ചെയ്ത് പാരമ്പര്യവും ആനന്ദവും കളഞ്ഞുകുളിച്ച ആധുനിക ഭാരതത്തോട് ഇതൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് നന്നാവും. ഗർദ്ധവ സദസ്സിലെ ഗന്ധർവഗാനം പോലെയായിത്തീരില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ല. നല്ലപോലെ ആലോചിക്കാം, നല്ലപോലെ ഇരുന്ന് ആലോചിക്കാം. അപ്പൊ അതുകൊണ്ട് വിന്ധ്യൻ, ആ ഗിരിവരനായ വിന്ധ്യന്റെ ശിരസിൽ വസിക്കുന്നവളെ, നിവാസിനി, ഗിരിവരനായ വിന്ധ്യന്റെ ഗിരിവരവിന്ധ്യ ശിരോ ശിരസിൽ അധിനിവാസിനിയായിട്ടുള്ളവളെ, ഹേ നന്ദിനുദേ, നന്ദിയാൽ സ്തുതിക്കുന്നവൾ, നന്ദി, നന്ദികേശ്വരൻ. നന്ദികേശ്വരന്റെ സ്തുതിക്ക് പ്രത്യേകതയുണ്ട്. കാരണം സംഗീതത്തിന്റെയും വ്യാകരണത്തിന്റെയും സമുജ്വല ആചാര്യനാണ് നന്ദികേശ്വരൻ. മഹേശ്വരന്റെ 14 സൂത്രങ്ങൾക്ക് നന്ദികേശ്വരനാണ് ഭാഷ്യം ചമച്ചിട്ടുള്ളത്. മഹേശ്വര സൂത്രങ്ങൾക്ക് വേറെ ഭാഷ്യമില്ല. പാണിനിയൊക്കെ എഴുതിയിരിക്കുന്നത് മഹേശ്വര സൂത്രങ്ങളെ അവലംബിച്ചുള്ള സൂത്രങ്ങളാണ്.
പതിനാല് മാഹേശ്വര സൂത്രങ്ങൾക്ക് നന്ദികേശ്വരന്റെ ഭാഷ്യമുണ്ട്. പ്രസിദ്ധമാണ്. സംഗീതജ്ഞനുമാണ് മാഹേശ്വരൻ. നന്ദികേശ്വരൻ. ആ നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെടുന്നവൾ നന്ദിനുദേ, നന്ദിയാൽ സ്തുതിക്കപ്പെട്ടവൾ. വേറെയും പറയാറുണ്ട്, നന്ദി നന്ദഗോപർ എന്നും പറയാറുണ്ട്. ചില പുരാണകഥകളിൽ നന്ദീശ്വരന്റെ വൈഷ്ണവീ ശക്തിയാണ് നന്ദഗോപർ എന്നും ഒക്കെ പറയാറുണ്ട്. നന്ദഗോപരാൽ സ്തുതിക്കപ്പെട്ടവളെ. കൃഷ്ണ അവതാരകാലത്ത് നന്ദഗോപർ സ്തുതിച്ചത് ഈ വിഷ്ണുമായയെയാണ്. കൃഷ്ണന് രണ്ട് അച്ഛന്മാരുണ്ടെന്നറിയാം? ഇല്ല. ശരിക്കും കൃഷ്ണൻ ജനിക്കുമ്പോൾ ദേവകിയുടെ ഭർത്താവായി ഉള്ളൊരു പിതാവുണ്ട്, അറിയും, വസുദേവർ. വസുദേവർ വിഷ്ണുവിനെയും നന്ദഗോപർ വിഷ്ണുമായയെയും സ്തുതിച്ചുവെന്നാണ്. അതുകൊണ്ട് യശോദാ ഗർഭത്തിൽ വിഷ്ണുമായയും ദേവകീ ഗർഭത്തിൽ വിഷ്ണുവും ജനിച്ചുവെന്നാണ്. ജനിക്കാനാണ് സ്തുതിയെങ്കിൽ വളരാനുള്ള സ്തുതി തിരിച്ചായി മാറി. അങ്ങനെയാണ് കഥ പോകുന്നത്. അങ്ങനെ നന്ദഗോപരാൽ സ്തുതിക്കപ്പെട്ടവൾ വിശ്വവിനോദിനി, വിശ്വത്തെ തന്നെ വിനോദിപ്പിക്കുന്നവൾ, സന്തോഷിപ്പിക്കുന്നവൾ. എവിടെ വിനോദമുണ്ടോ, എവിടെ സന്തോഷമുണ്ടോ, അവിടെയെല്ലാം നീ അധിഷ്ഠാതൃദേവതയായി നിലകൊള്ളുന്നു എന്നർത്ഥം. വിനോദങ്ങളുടെ മുഴുവൻ ദേവതയായിട്ടുള്ളവളെ. നന്ദിതമേദിനി, ധർമ്മസംസ്ഥാപനത്തിലൂടെ മേദിനിയെ ആനന്ദിപ്പിക്കുന്നവളെ. ഭൂമിയിൽ എപ്പോഴെല്ലാം ദുരാചാരങ്ങൾ ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം അവയെ തച്ചുടച്ച് ഭൂമിയെ ആനന്ദത്തിലേക്ക് നയിക്കുന്നവളെ. ഹേ പാർവതി ഗിരിനന്ദിനി, അല്ലയോ അമ്മേ, അയ്യി അമ്മേ, അയ്യി അമ്മേ, ഗിരിനന്ദിനി പാർവതി അവിടുന്ന് ജയിച്ചാലും എന്ന് അന്വയാർത്ഥങ്ങൾ. അപ്പോ ഹേ ഗിരിനന്ദിനി, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലുള്ള സമസ്ത ജീവരാശികളിലും ആനന്ദസ്വരൂപമായിരുന്നുകൊണ്ട് അവരെ ആനന്ദിപ്പിക്കുന്ന, അല്ലയോ മാതാവേ, നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെട്ട, അല്ലയോ ദേവി, ശിവ കുടുംബിനിയായിട്ടുള്ളവളെ. വിന്ധ്യാചലവാസിനി, ഹേ മഹാലക്ഷ്മി, ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനനാൽ സ്തുതിക്കപ്പെട്ട രണചണ്ഡികേ. ഹേ ദേവി ഭഗവതി, സദാശിവ പത്നിയായിട്ടുള്ളവളെ. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ കുടുംബിനിയായി വിലസുന്നവളെ. സകല ജീവന്മാരുടെയും തേജപുഞ്ജത്തിൽ നിന്ന് പ്രകടമായിട്ടുള്ളവളെ, മനോഹരിയായിട്ടുള്ളവളെ, നല്ല ജടാഭാരത്തോടു കൂടിയവളും പർവ്വതരാജകുമാരിയുമായ, അല്ലയോ മഹിഷാസുരമർദിനി അവിടുന്ന് വിജയിച്ചരുളിയാലും എന്ന് ശ്ലോകത്തിന്റെ പ്രകടമായ ആശയം. ഇനി ജീവന്മാരെ ആനന്ദിപ്പിക്കുന്നത്, അനുഭൂതി സന്ദായകമായിരിക്കുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. അതുകൊണ്ട് ആനന്ദം സ്വരൂപമായിട്ടുള്ള ആ അമ്മ തദാകാരമായ ബ്രഹ്മം തന്നെയാണ് എന്ന് ബുദ്ധിശാലികൾക്ക് വേണ്ടി. ആ വഴിയിൽ അധികം പഠിക്കാതിരിക്കുന്നതാണ് ഇപ്പം നല്ലത്. എന്നിരുന്നാലും അങ്ങനെ അർത്ഥം ഇതിനുണ്ട്.
ഇത് പറയാതെ പോകുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട്. എല്ലാ ജീവരാശിയിലും ആനന്ദമായിരിക്കുന്നത് ഏകവും അദ്വയവുമായ തദാകാരമാണ്, തത്സ്വരൂപം. അതാണ് അമ്മയെന്നും എല്ലാ കർമ്മങ്ങളിലും എല്ലാ വ്യാപാരങ്ങളിലും അതിൽ നിന്നുളവാകുന്ന ശക്തിവിലാസം തന്നെയാണ് നിലകൊള്ളുന്നതെന്നും അതാണ് പ്രകടമായി നന്ദിതമേദിനി വിശ്വവിനോദിനി ഗിരിവരവിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ശിതികണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭഗവതി ഭൂരികൃതേ. ഇതിലെല്ലാം ആ ദേവത ഓരോന്നോരോന്നായിട്ട് പ്രകടമാകുക. ഏതൊരു തദാകാര ബ്രഹ്മമാണോ, വാസനാമയമായ പാത്രങ്ങളുടെ ഭേദമനുസരിച്ച് ഭേദമായി വിലസുന്നത്, ആ ദേവതകളുടെയെല്ലാം ദേവതയായ അല്ലയോ മഹിഷാസുരമർദിനി അമ്മേ ഭഗവതി അവിടുന്ന് വിജയിച്ചരുളിയാൽ എന്ന് വേദാന്തപരമായ രണ്ടാം ശ്ലോകം. സുരവരവർഷിണി ദുർധരധർഷിണി ദുർമഘമർഷിണി ഹർഷരതേ ത്രിഭുവനപോഷിണി ശങ്കരതോഷിണി കന്മഷമോഷിണി ഘോഷരതേ ധനുജ നിരോഷിണി ദിതിസുതരോഷിണി ദുർമദശോഷിണി സിന്ധുസുതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ. ഇതില് ഒന്നാമത്തെ ശ്ലോകത്തില് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സകല ജീവന്മാരെയും ആനന്ദിപ്പിക്കുന്ന അമ്മേ, നന്ദികേശ്വരനാൽ സ്തുതിക്കപ്പെടുന്ന ദുർഗാദേവി, വിന്ധ്യാചലവാസിനിയായിട്ടുള്ളവളെ, ഹേ ലക്ഷ്മിസ്വരൂപമായവളെ, ഹേ രണചണ്ഡികേ സദാശിവ പത്നിയായിട്ടുള്ളവളെ, ത്രിമൂർത്തികളുടെയും കുടുംബിനിയായിട്ടുള്ളവളെ, എല്ലാ ജീവന്മാരുടെയും തേജോരാശിയിൽ നിന്ന് പ്രകടമായവളെ, സകല ജീവന്മാരുടെയും തേജോരാശിയിൽ നിന്നുണ്ടായ അമ്മേ, മനോഹരമായ ജടാഭാരത്തോടുകൂടിയവളെ, പർവ്വതരാജകുമാരിയായ ഹേ മഹിഷാസുരമർദിനി. അവിടെ മഹിഷാസുരമർദിനി എന്ന ഒരു പദമൊഴിച്ചാൽ ബാക്കി എല്ലാ പദങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നു എങ്കിൽ അതെല്ലാം സൃഷ്ടി സ്ഥിതി കാരണമായ ലോകങ്ങളിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. സൃഷ്ടിയുന്മുഖമായ ചോദനയിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്, ഒരു പ്രത്യേകത. രണ്ടാമത്തത്, കഴിഞ്ഞ ശ്ലോകത്തെയും ഈ ശ്ലോകത്തെയും നിങ്ങൾ ശാബ്ദിക തത്വങ്ങളനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിലെ ഓരോ ശബ്ദവും, നിങ്ങളിന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ഒട്ടേറെ പണികളെടുക്കുന്നുണ്ട്. ഭാഷ ഒരുവന്റെ അബോധമാണ്, ഭാഷ പ്രകടമാകുന്നത് അവന്റെ സംസ്കാരത്തിൽ നിന്നാണ്. ഭാഷയുടെ അന്തസ്ഥ തലങ്ങൾ ആരോഗ്യത്തിനുള്ളതാണ്, കാരണം വാക്ക് മനസ്സിനോട് ഇണചേർന്നാണ് ജീവിക്കുന്ന പ്രപഞ്ചമുണ്ടാകുന്നത്. എങ്ങനെയുള്ള പ്രപഞ്ചം ഉണ്ടാകണം എന്ന് നിശ്ചയിക്കുന്നത് പാരമ്പര്യ ഭാഷയാണ്. ഏതൊരാൾ പാരമ്പര്യ ഭാഷയിൽ നിന്ന് അകന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുവോ അവ വൈചാരികമായിത്തീരുകയും ഭാഷയുടെ വ്യാകരണമല്ലെങ്കിൽ വികാരം നഷ്ടമാവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളെ വച്ചുകൊണ്ട് ഇതിലുപയോഗിച്ച ശബ്ദജാലങ്ങളെ മെല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉപാസനാപൂർവം ശബ്ദം എങ്ങനെയൊക്കെ പ്രയോഗിക്കാം, ഒരാൾക്ക് ബുദ്ധി കൊണ്ടാണോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്, പൂർവവാസനയാലാണോ കാര്യങ്ങളെ മനസ്സിലാകുന്നത്, ഒരുവന്റെ ബുദ്ധിയെ വികസിപ്പിച്ചെടുത്താൽ പരിശീലനം കൊണ്ട് അവൻ കാര്യത്തിന്റെ സമുജ്വല പ്രകൃതത്തിൽ നിന്ന് മാറിപ്പോവുകയാണോ, അതല്ല സമുജ്വല പ്രതിഭയിലേക്ക് അവൻ വികസിക്കുകയാണോ ചെയ്യുക,
ആലോചിച്ചിട്ട് മാത്രമേ പറയാവൂ. വെറുതെ കയറി ഉത്തരം പറയരുത്. പെട്ടെന്ന് നല്ലപോലെ നിങ്ങൾ ആലോചിക്കുക. മാനവചേതന അവന്റെ ഭാഷ രൂപപ്പെടുത്തുന്നത്, ഭാഷ ഋജുത്വമുള്ളതായിത്തീരുന്നത് നൈസർഗികമായിരിക്കുമോ കൃത്രിമമായിരിക്കുമോ? കൃത്രിമമായി അങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും എങ്കിൽ മാത്രമാണ് അന്യഭാഷാ പഠനങ്ങൾ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പങ്കുവഹിക്കുക. കാരണം ഏതൊരുവനും അവന്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയുമെല്ലാം അനേക നൂറ്റാണ്ടുകളിലൂടെ പരിശീലിച്ചു വളർന്നു വന്ന ശബ്ദത്തിനനുഗുണങ്ങളായ അർത്ഥങ്ങൾ കിടക്കുമ്പോൾ പാരമ്പര്യ നിർദ്ദിഷ്ടമല്ലാത്ത ഭാഷ പഠിക്കുമ്പോൾ അതിൽ നിന്നുളവാകുന്ന ശബ്ദപ്രതീതി അവന്റെ കോശത്തിലുണ്ടാക്കുന്ന പരിണാമം, അവന്റെ ഹോർമോണുകളിലുണ്ടാക്കുന്ന പരിണാമം, അവന്റെ ബുദ്ധിസത്തയിലുണ്ടാക്കുന്ന പരിണാമം ആന്തരികവും അവൻ ബൗദ്ധികമായി കേൾക്കുന്ന ഭാഷയ്ക്ക് അത് വളർന്ന നാട്ടിൽ അതിന് കൊടുത്തിരിക്കുന്ന നിഘണ്ടുവിലെ അർത്ഥം മറ്റൊന്നുമാകുമ്പോൾ അവൻ ഭാഷയെ ശബ്ദപ്രതീതിയിൽ തെറ്റായി മനസ്സിലാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതല്ല എന്നെങ്കിലും ശരിയവന് ബോധ്യപ്പെടുമോ? ഭാഷാശാസ്ത്രത്തിന്റെ ലിംഗ്വിസ്റ്റിക്സിന്റെ പ്രതീത്യ ലോകങ്ങളിലും അതീത്യ ലോകങ്ങളിലും നിങ്ങൾക്ക് നിന്നുകൊണ്ട് സംവദിക്കാം. എന്റെ ഉദ്ദേശ്യം തന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഏത് വാക്കിലും ശബ്ദവും അർത്ഥവും എന്ന് രണ്ടുണ്ട്. ഒരു പദം അവന്റെ പാരമ്പര്യത്തിൽ നിന്ന് അവന്റെ അച്ഛനിലൂടെ അപ്പൂപ്പനിലൂടെ അപ്പൂപ്പന്റെ അച്ഛനിലൂടെ അമ്മയിലൂടെയൊക്കെ കടന്നുവന്ന ശബ്ദത്തിന്റെ സൂക്ഷ്മ വിഭൂതികൾ ഒളിഞ്ഞിരിക്കുന്ന അവന്റെ അറിവുമായി ഭൂജാതനായി അർത്ഥം നിഘണ്ടുവിൽ നോക്കി പഠിച്ച് ഒരു ജീവിതകാലം മുഴുവൻ കേൾക്കുന്ന വാക്കുകളെ നിഘണ്ടുവിൽ നിന്നെടുത്ത് നിഘണ്ടു കയ്യിൽ കൊണ്ടു നടന്ന് ആളുകളോട് സംവദിക്കുവാനും ഇടപെടാനും ആവില്ല. ഒരാൾക്കും വളരെ കുറച്ച് പദങ്ങളിൽ നിന്ന് കേട്ട പദങ്ങളുടെ അർത്ഥം എത്ര ഗ്രഹിക്കാൻ കാണാതെ പഠിച്ചാലും പഠിച്ചു വയ്ക്കുന്നത് മറന്നുപോവുകയും തന്റെ സംസ്കാരത്തിനനുസരിച്ചൊരർത്ഥം രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഭാഷാ സംസ്കൃതിയുടെ കടന്നുകയറ്റങ്ങൾ അറിവിനെ സംജാതമാക്കുന്നില്ല എന്നു മാത്രമല്ല അറിവില്ലായ്മയെയും ഭ്രമത്തെയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത് ദുരഭിമാനത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? ആലോചിച്ചിട്ടേ പറയാവൂ. വെറുതെ സ്വാമി പറയുന്നു ഉള്ളതുകൊണ്ടോ എന്നെ ഇവിടെ ഉയരത്തിക്കേറ്റിരുത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടോ ഒന്നും കയറി ചുമ്മാ കയറി പറയരുത്. ആലോചിച്ച് പറഞ്ഞാൽ മതി. നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. തിരക്കൊന്നും വെക്കണ്ട. ശരിക്കിരുന്നൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഭാഷാശാസ്ത്രമൊക്കെ പഠിച്ചവരും കൂടെയാണ്, കുറെയെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്കും. പഠിക്കുന്നുണ്ടോ ഒരു ചോദ്യം, വളരുന്നുണ്ടോ രണ്ടാമത്തെ ചോദ്യം. ലോകത്തെ കാണുക, അറിയുക, ലോകം നമ്മളിലേക്ക് പ്രവേശിക്കാനുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ തുറന്നുവെക്കുക, അവ പ്രവേശിക്കുമ്പോൾ അവയെ വ്യവച്ഛേദനം ചെയ്ത് മനസ്സിലാക്കുവാൻ അത്യാവശ്യം അറിവുണ്ടാവുക, അതിനനുസൃതമായി പ്രതികരിക്കേണ്ടുന്ന ഇന്ദ്രിയങ്ങളെ ധനാത്മകമായി പ്രതികരിക്കാൻ സജ്ജമാക്കുക. ഇത്രയും മാത്രമാണ് ഏത് നാട്ടിലും ഏത് മനുഷ്യനും അത്യാവശ്യം. അഗ്രി. ഇതിനപ്പുറം കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എങ്കിൽ ആ നിമിഷം മുതൽ അവൻ അവന്റെയും അവനോടൊപ്പമുള്ളവരുടെയും അവൻ ഇടപെടുന്നവരുടെയും ജീവിതം വികലമാക്കുക മാത്രമാണ്.
ആലോചിച്ചിട്ടേ പറയാവൂ. ഞാൻ നിങ്ങളെ വളരെ അപകടത്തിൽ കൊണ്ട് ചാടിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. വെട്ടിലായിക്കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്നോട് പരിഭവിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തൊന്നും സമ്മതിപ്പിക്കുകയല്ല, ഉണ്ട് നല്ലപോലെ ആലോചിച്ചിട്ട് നല്ലപോലെ ചിന്തിച്ചിട്ട് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് മാത്രം മറുപടി പറഞ്ഞാൽ മതി. അഞ്ച് ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന പേരിൽ പുറത്തേക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. സൂക്ഷ്മമായി ആലോചിച്ചാൽ അഞ്ചും തൊക്കു മാത്രമാണ്. തൊക്കിന് വിഭൂതികൾ മാറിയുണ്ടാകുന്നു അതിന്റെ ദേവതാ സമുച്ചയങ്ങളാൽ എന്ന് മാത്രമാണ്. കണ്ണ് കാണാൻ മേലാതായാൽ തൊലി പോലെ തന്നെയാണ്. ചെവിക്ക് കേൾവി നഷ്ടപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്തുള്ള ടിംബാനവും ബാക്കിയുള്ളതും എല്ലാം വെറും തൊലി തന്നെയാണ്. ശരിയല്ല. നാവിലെ രസങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ പിന്നെ പുറത്തെ തൊലിയും നാവിലെ തൊലിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ തൊലി കൊണ്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. തൊലിയിൽ ദേവതയുടെ സാന്നിധ്യം വരുമ്പോഴാണ് കളിക്കുന്നതെങ്കിൽ അങ്ങനെ ഓരോ ഇന്ദ്രിയവും പുറത്തുനിന്നുള്ള വിഷയങ്ങളെ അകത്തേക്ക് ആക്കി ചെയ്ത് അത് സ്വീകരിച്ചിട്ട് അതിന്റെ പ്രതികരണങ്ങളായ കർമ്മേന്ദ്രിയങ്ങൾ പ്രതികരിക്കുന്നു. ഇതാണ് ലോകത്തെവിടെയും സംഭവിക്കുന്നത്. ഇതിനുപയുക്തമാകുന്നത് ലോകത്തെവിടെയും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലെ കാക്കയും പട്ടിയും പൂച്ചയുമെല്ലാം പ്രകൃതിയിൽ നിന്നും അവിടുത്തെ ജീവജാലങ്ങളിൽ നിന്നും കേൾക്കുന്ന അനന്തകോടി ശബ്ദങ്ങൾ അവയുടെ ജീവിത സന്ധാരണത്തിന് ഉപയുക്തമായി സ്വീകരിക്കുകയും അവയുടെ പാരമ്പര്യമായ സംവേദനശീലത്തിലൂടെ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് എഗ്രിയബിൾ. ഈ ശബ്ദങ്ങളിൽ പലതും ശീതമേഖലയിലും മിതശീതോഷ്ണ മേഖലയിലും കേട്ടുവന്നു വരില്ല. ശരിയല്ല. ഭൂമിയുടെ കിടപ്പ്, ഒഴുകുന്ന നദികൾ, സൂര്യന്റെ പ്രകാശം, ഇവയെല്ലാം ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ ശബ്ദത്തിൽ, സ്പർശത്തിൽ, രൂപത്തിൽ, രസത്തിൽ, ഗന്ധത്തിൽ നിഴലിക്കാതിരിക്കില്ല. തളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കാലാബസുമതി കൃഷി ചെയ്താൽ അതിന് മണമുണ്ടാവില്ല. കാരണം ആ ബസുമതി വളർന്നു വരുമ്പോഴേക്ക് അതിലെ ഗന്ധമുളവാക്കുന്ന ഭാഗങ്ങൾ, അതിലെ എണ്ണകൾ, അരോമാറ്റിക് ഓയിൽസ് സൂര്യൻ ആഗിരണം ചെയ്തു കൊണ്ടുപോകും. അത് കൊണ്ടുപോയി ഊട്ടിയിൽ കൃഷി ചെയ്താൽ ഗന്ധമുണ്ടാവും. കാരണം അവിടെ സൂര്യൻ ഇത്രയും തീഷ്ണമല്ല. അവിടെ മഞ്ഞുള്ളതുകൊണ്ട് ആ എണ്ണയെ അവിടെ നിലനിർത്തും. അപ്പോ രണ്ട് സ്ഥലത്തും ഈ നെല്ലിന് വ്യത്യാസമുണ്ട്. കുറെ കാലം ബസുമതി കൃഷി ചെയ്താൽ അത് കാറ്റാടിയും ചെമ്പാവും അയ്യാറെട്ടും ഒക്കെ പോലെ ആയി വരികയും ചെയ്യും. ഭൂമിയുടെയും സൂര്യന്റെയും ശക്തി കൊണ്ടുള്ള അവാന്തര പരിണാമത്താൽ അതിന്റെ ദേവത പരിണമിച്ച് ഇവിടെ ഉള്ളതായിത്തീരും. സൂര്യപ്രകാശം കണ്ടമാനമുണ്ടായി ചൂടാകുന്ന സ്ഥലത്തൊഴുകുന്ന ഒരു നദിയിലെ ജലം അതൊരു പാറയിൽ നിന്ന് വേറൊരു താഴ്ന്ന പാറയിലേക്ക് വീഴുമ്പോൾ ഉളവാകുന്ന ശബ്ദമായിരിക്കില്ല മഞ്ഞു ദേശങ്ങളിൽ ശബ്ദത്തിനുള്ളത്. രണ്ടും വെള്ളച്ചാട്ടമല്ലേ എന്ന് ചോദിച്ചാലല്ല. ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ കലർന്നു വരുന്ന മനസ്സതുമായി ഇണചേർന്ന ഒരു പ്രപഞ്ചത്തിലാണ് വ്യക്തി ജീവിക്കുന്നത്. എല്ലാവരും ഇന്ത്യക്കാരനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലെ വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിൽ അവന് കിട്ടുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾക്കനുസരിച്ച് അവൻ ജീവിക്കുന്ന ലോകം വ്യത്യസ്തമാണ്. രണ്ട് വീടുകളിൽ രണ്ട് തലത്തിലുള്ള ഭാഷാപരമായ സംസ്കാരം നിലനിന്നാൽ
രണ്ട് ലോകങ്ങളിലാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് ലിംഗ്വിസ്റ്റിക്സിന്റെ പ്രത്യേകത.